ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബീഫിന്റെ പ്രത്യേകതരം ഒരു കട്ടാണെന്ന് പോകാൻ പലർക്കും നമുക്കറിയില്ല കാരണം നമുക്ക് ഡെൽമോണിക്കോ പോലത്തെ ലെജൻഡ് റെസ്റ്റോറൻസ് നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പൊ ബീഫ് സ്റ്റേക്ക് വെച്ചൊരു പാൻ സീറാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇവിടെ പൊതുവെ ഡ്രൈ ബീഫാണ് ഇതിന് യൂസ് ചെയ്യുക പക്ഷേ ഞാൻ ഇവിടെ വെറ്റ് ബീഫ് എടുത്തു അതിന്റെ മൂലത്തെ വെള്ളമൊക്കെ നമ്മൾ ഉപ്പ് ശേഷം ഉപ്പും കുരുമുളകും ഒരു ബേസിക് സീസണിങ് ഇട്ട് ചൂടുള്ള പാതം ഞാൻ ചെയ്യാൻ പോവാണ് പാൻ സീറാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എൻ്റെ ഒരു വലിയ ക്വാളിറ്റിയിലെ സ്റ്റേക്ക് ഒന്നുമില്ല അപ്പൊ മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ ഞാൻ മറിച്ചിട്ടോ കാരണം എനിക്ക് എന്താ വെച്ചാൽ ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല എനിക്ക് മീഡിയം റയർ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ മാത്രം എത്തിയാൽ മതി അപ്പോൾ ബട്ടറും ഗാർലിക് ഇട്ടിട്ട് ഞാൻ രണ്ട് മിനിറ്റ് ഈ സൈഡ് കുക്ക് ചെയ്തതിനു ശേഷം ഞാൻ എടുത്തു മാറ്റി ഇനി അഞ്ചു മിനിറ്റ് എനിക്ക് മിനിമം റെസ്റ്റ് ചെയ്യണമെന്നാണ് കാര്യം റെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഇറച്ചിട്ട് എങ്ങനെയാണോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ കത്തി ഓടിച്ച് കട്ട് ചെയ്യേണ്ടത് അപ്പൊ മീഡിയം റയറിനുള്ളിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ വരും അപ്പൊ നല്ലോണം കുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെൽഡണിലേക്ക് പോവാം അപ്പം കട്ട് ചെയ്യുമ്പോൾ അടിയിലൊരു റെഡ് കളർ ചോര പോലെ സാധനം അത് ബ്ലഡ് അല്ല അത് മയോഗ്ലോബി എന്ന് പറഞ്ഞ സംഭവമാണ് ഒരുപാട് മസാല നിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇത് ഒക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് എങ്കിലുമൊക്കെ താല്പര്യമൊക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം